ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ താങ്കൾ വെറും കങ്കാണി മാത്രമാണ് ഉടമസ്ഥനല്ല ഈ ഓർമ്മ ഉണ്ടായിരിക്കണം അല്ലാതെ വെറുതെ മെക്കിട്ട് കയറാൻ വരരുത് അതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അപമാനിക്കാൻ നോക്കരുത് ഇത് ഞങ്ങൾ പറയുന്നതല്ല ഞാൻ പറഞ്ഞതുമല്ല സുപ്രീം കോടതി പറയാതെ പറഞ്ഞു വെച്ചതാണ് ഇത് കേരളത്തിലെ ഗവർണറോടല്ല അങ്ങേപ്പോലെ പോലെ തിമരം ബാധിച്ച മറ്റ് ചില ഗവർണർമാരോടാണ് അങ്ങക്കുള്ളത് വരുന്നതേ ഉള്ളൂ വടിവട്ടം പോയിരിക്കുന്നേ ഉള്ളൂ ഇത്രയും പറയാൻ കാരണം അങ്ങ് ഇന്നലെ തിരുവല്ലയിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ മുന്നിൽ തൊഴു കൈയോടെ നിൽക്കുന്നത് കണ്ടു അങ്ങ് ഒരു വർഷം ദൂർത്തടിക്കുന്ന പത്തിരുപത് കോടി രൂപയുടെ ഒരു മാസത്തെ പലിശ വേണ്ടായിരുന്നു ആ പാവത്തിന് കൊടുത്തു തീർക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടക്കാരനായി വന്ന് കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഒരു ഉളുപ്പമില്ലാതെ ദൂർത്തടിക്കുന്ന അങ്ങയോട് എന്താണ് പറയേണ്ടത് ഞങ്ങളുടെ കാശു കൊണ്ട് തേരാപ്പാറ നടക്കുന്ന അങ്ങ് ഈ കാലയളവിൽ എത്ര ദിവസം കേരളത്തിലുണ്ടായിരുന്നു അങ്ങയുടെ നാട്ടിൽ ഞങ്ങളുടെ ചെലവിൽ ആളുകളിച്ച് നടക്കുകയല്ലേ യജമാനന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങ് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ പരിധി പരിധിവിട്ടു പോകുന്നു അതുകൊണ്ട് പറയുകയാണ് ഗവർണർക്ക് ഒരു മേൽനോട്ടക്കാരൻ്റെ റോൾ മാത്രമാണ് ഒരു സംസ്ഥാന ഭരണത്തിലുള്ളുവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കഴിഞ്ഞു അധികാരം എല്ലാം തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് മാത്രമാണ് അവർ നിയമസഭയിൽ വാദപ്രതിവാദങ്ങൾ നടത്തി കാച്ചുക്കി എടുത്തു തരുന്ന ബില്ലുകൾ ഒപ്പിടില്ലെന്ന് പറയാൻ അങ്ങക്ക് എന്തധികാരമാണുള്ളത് വെറുതെ അതിൻ്റെ മുകളിൽ അടയിരുന്നാൽ അത് വിരിയില്ല കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങ് കാണിച്ച പേക്കൂത്തുകളെല്ലാം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കണ്ണുവെച്ച് നടത്തിയ ഗിമുക്കൾ ആയിരുന്നുവെന്ന് കരുതി മലയാളികൾ സമാധാനിക്കുകയായിരുന്നു സുഖുപ്പീര് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കണം കാത്തുവെച്ച കസ്തൂരി മാമ്പഴം കാക്ക കുത്തിക്കൊണ്ട് പോയത് അതിൻ്റെ വാശി കൂടി പാവപ്പെട്ട ജനത്തിൻ്റെ മുതുകത്ത് കയറി തീർക്കരുത് ഇതെല്ലാം അനുഭവിക്കാൻ ഞങ്ങൾ പൊതുജനം മാത്രം ബാക്കി അതും പോരാഞ്ഞിട്ടാണ് അങ്ങ് ബി ജെ പി രാഷ്ട്രീയം കളിക്കാൻ നെൽകർഷകന്റെ മൃതദേഹം സന്ദർശിക്കാൻ പോയത് അതെല്ലാം ആ സുരേന്ദ്രനും കൂട്ടരും അങ്ങ് ചെയ്തോളും ഈ അടുത്ത കാലത്ത് പല അത്യാഹിതങ്ങളും കണ്ടിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചിരുന്ന അങ്ങ് സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് മുൻപ് ഒരു ഉലാത്തും കൂടി ഉലാത്താമെന്ന് കരുതിയല്ലേ അത്രയും വേണ്ട ഏറെ കിഴക്കോട്ട് പോയാൽ പനി പിടിക്കുമെന്ന് കുടിയേറ്റ കാലത്ത് കർഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിലെ മലയാളികളുടെ ഏതാണ്ട് ഇരുപത് കോടി രൂപയാണ് ഒരു വർഷം അങ്ങ് ദൂർത്തടിക്കുന്നത് എന്നിട്ടോ അങ്ങേ ഈ കേരളത്തിൽ കാണാക്കനിയാണ് ശബരിമലയിൽ സേവന കാലഘട്ടത്തിൽ പുറപ്പെടാശാന്തിയാണുള്ളത് അതുപോലെ സംസ്ഥാന ഗവർണർമാർ പുറപ്പെടാ ഗവർണർമാരായിരിക്കണം വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ജന്മഗ്രഹം സന്ദർശിക്കാം ഇവിടെ അങ്ങനെയാണോ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് കോടീശ്വരൻ ഇവിടെ കഴിയുന്നത് ബാക്കി മുഴുവൻ നാട്ടിൽ പത്രാസ് കാണിക്കാൻ ചുറ്റിക്കറങ്ങും ഏതായാലും നാട്ടുകാർക്ക് ഒരു ഗുണം കിട്ടി അങ്ങയുടെ മരുമക്കളാണെന്നും പറഞ്ഞ് ചില മിടുക്കന്മാർ ഇവിടെ വന്ന് അവിടെയും ഇവിടെയും ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതിയും മുൻകൂർ ജാമ്യം എടുക്കാൻ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കോടതി കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അങ്ങയുടെ പരാക്രമം ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനോടാവരുത് മര്യാദയ്ക്കരുന്ന് കിട്ടുന്നത് വാങ്ങി ശിഷ്ടകാലം പൂർത്തിയാക്കുന്നതായിരിക്കും നല്ലതെന്നേ പറയാനുള്ളൂ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക